സ്വർലോക റാണി ദൈവപുത്രന്റെ പരിശുദ്ധയമ്മേ അലിവോടെ നിൻ കുഞ്ഞു മക്കൾ പാടി വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം കനിവുള്ള സ്വർലോക റാണി ദൈവപുത്രന്റെ പരിശുദ്ധ ഞങ്ങളുടെ പ്രാർത്ഥന വാഴുവിനും അനുഗ്രഹത്തിനുമായി തീരണമേ.
ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഈടവയ്ക്കും അതിലെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഒരു പ്രതി പ്രതിഷ്ഠയുടെ അവസരമായി തീരണമേ. നിന്റെ മാതാവിന്റെ സ്ലേഹന്മാരുടെയും സഹോദരന്മാരുടെയും ജീവിത മാതൃകയെ പിന്തുടരുന്നുള്ള അനുഗ്രഹവും ഉത്സാഹവും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ആത്മാവിലെ ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാമേ, നിന്റെ കുരിശടയാളും കൊടികളെ പതിപ്പിച്ച് ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച കുസന്തീനോ ചക്രവർത്തിയെ പോലെ ഞങ്ങളെയും വിശുദ്ധ ഉദാശയുടെ മുന്നോടിയായിട്ട് കൊടി ഉയർത്തുന്ന മൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ. ഈ കുദാശിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ളതായ കൂടി നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഉയർത്തിയാണ്. ശുഭചിഹ്നം ശക്കോണി തൂവൻമേഘത്തേരി ആഗതനാകും നിശിഹാനാഥന സുരഗീതം പാടാ. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാ. കരഘോഷത്താൽ കിന്നര വീണകളായി സ്തുതിവചനത്താൽ തിരുഗീതികളായി ഞങ്ങൾ തന്നാഥനു നിത്യം കീർത്തനമേകിടാ. നീലാകാശത്തോണി തൂവൻമേഘത്തേരി ആഗതനാകും നിശിഹാനാഥന സുരഗീതം പാടാ. ആകാശത്തിൻ ും
ഇതാ എന്റെ വസ്തുക്കളിൽ പോലും ഞാൻ ചെറുത്തുമാർക്ക് കൊടുക്കുന്നു. ഏതൊരു ഞാൻ അപകരിച്ചെടുത്തുപോകുന്നതിനാൽ നാലും വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പറഞ്ഞു. യേശു നമ്മുടെ പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടാണ് രക്ഷിക്കുവാനും രക്ഷിക്കുവാനും മനുഷ്യത്തിന് വന്നിരിക്കുന്നത് എന്ന് പുറത്താവനം കൽപ്പിച്ചെന്ന് ചെയ്തു. പാറക്കോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്നതുമായ ശ്ലീവയുടെ അടയാളത്താൽ മുദ്രകുത്തപ്പെടുന്നതായി പോലും എന്നേക്കും വാഴ്ത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് വെളുപ്പുള്ളതായി തീരട്ടെ. Oh.
Thank you.
പൗരസമ്മതിയുടെ നേതൃത്വത്തില് ഇവിടെ സ്വീകരണം നൽകുകയാണ്. No!
ശ്രേഷ്ഠ കാതോലിക്ക ബാബായി അഭിനന്ദ തിരുമേനിമാരെയും കീരുകുഴി പ്രൈവേറ്റ് സ്റ്റുഡിയോന്റെ മലയാള മനോരമ നേതൃത്വം നൽകുന്ന അഖില കേരള ബാലദിനസംഘത്തിന്റെ പേരിൽ പൗരസ്വീകരണം നൽകുകയാണ്. വ്യാപാരി വ്യവസായി യോഗോപന സമിതിക്ക് വേണ്ടി തോമസ് ദാനിയേൽ ശ്രേഷ്ഠ ബാബായെ സ്വീകരിക്കുന്നു. ബി എം എസ് യൂണിയൻ കൺവീനർ ബിജു തോമസ്, ബി എം എസ് യൂണിയന് വേണ്ടി വിനോദ്, സംഘപരിവാറിന് വേണ്ടി അനിൽകുമാർ, സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയന് വേണ്ടി മണിക്കുട്ടൻ പ്രസാദ്, ഇവര് ശ്രേഷ്ഠ ബാബായെയും അഭിനന്ദ തിരുമേനിമാരെയും ഈ നാടിന് വേണ്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സ്വീകരണ ഘോഷയാത്രയ്ക്ക് ദാഹജലം ക്രമീകരിച്ച ബി എം എസ് ഡ്രൈവേഴ്സ് യൂണിയനോടും പൗരസ്വീകരണം നൽകിയ എല്ലാ വ്യക്തികളോടും തട്ട സെന്റ് മേരീസ് യാക്കോബയ്യ സുറിയാനിപ്പള്ളിയുടെ പേരിലുള്ളതായ നന്ദിയും സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. ഈ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. Thank you.
കുറ്റം കൂടാതെ എൻ്റെ പരിശുദ്ധ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഭവിക്കുമാറാകണമേ. ആമേൻ. മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുന്ന സുറിയാനി സഭയുടെ അമരക്കത്തിരുന്ന് നമ്മെ ക്ഷേമമോടെ മേയിച്ച് ഭരിക്കുന്ന കാതോലിക്ക ബാബാ തിരുമേനി, ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ച് അനുഗ്രഹിക്കുന്ന നമ്മുടെ ഇടവക മത്രാപുരത്ത അഭിനന്ദ്യ യൂഹാനൻ മർമിനത്തിയസ് മത്രാപുരത്ത തിരുമേനി, ഈ മക്കളെ കാണുവാനും അനുഗ്രഹിക്കുവാനും എഴുന്നള്ളി ഇവിടെ കടന്നു വന്നിരിക്കുന്ന കണ്ടനാളി ഭദ്രാസനത്തിൻ്റെ തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെയും എത്രയും വന്ദ്യനായ വന്ദ്യ പിതാവായ മാത്യൂസ് മാധവാനിയസ് മത്രാപുരത്ത തിരുമേനി, മഞ്ഞേരിക്കര ദേവറായയുടെ നേതൃത്വം നൽകി അനുഗ്രഹിക്കുന്നതായ അഭിമന്യ പിതാവായ ഗ്യോറീസ് മാധവനാസ്യസ് തിരുമേനി, ക്നാനായ ഭദ്രാസനത്തിൻ്റെയും സഭയുടെയും അഭിമാനവും നമ്മെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്യുന്നതായ അഭിമന്യ പിതാവായ കുറിയാക്കോസ് മാർ സേവേറിയോസ് തിരുമേനി, ഈ വേദിയിൽ ആശംസകൾ നൽകി അനുഗ്രഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്നതായ എത്രയും ബഹുമാനപ്പെട്ട തോമസ് കുമ്പുകാട്ടച്ചൻ, എത്രയും ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി കോശി പി ജോർജ് അച്ഛൻ, ഈ ഗ്രാമപഞ്ചായത്തിന് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഗ്രാമത്തിൻ്റെ മെമ്പർ എന്ന നിലയിലും നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ എത്രയും ബഹുമാന്യരായ ഈ നാടിൻ്റെ അഭിമാനങ്ങളായിരിക്കുന്ന സഭയുടെ ഭദ്രാസനത്തിൻ്റെ വിവിധ പള്ളികളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഏറെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ശാരയും ദൂരയുമായും സ്നേഹിക്കുകയും ഈ ഇടവകയുടെ മഹാസന്തോഷത്തിൽ പങ്കുചേരുവാൻ തക്കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യര് വ്യക്തികളുമേ, ഈ സഭയ്ക്ക് എക്കാലവും എന്നും താങ്ങും തള്ളുമായി നേതൃത്വം നൽകി അനുഗ്രഹിക്കുന്നതായ വന്യറമ്പാച്ചൻ, വന്യ പശുമാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദതയുടെയും നിസ്തുലമായ പ്രഭാകരണമായി വളർന്ന ഈ അനുഗ്രഹീത പശ്ചാത്തലത്തിൽ തട്ട സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി പരിശുദ്ധ സഭയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നതായ പരിശുദ്ധ ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണിതായ വിശുദ്ധ മദ്ബഹായുടെ കൂതാശാകർമ്മവും ഇന്നേക്ക് 50 വർഷം തിരിയുന്നതായ ഈ ഇടവകയുടെ കനകജൂബിലി ആഘോഷവും സാമൂഹികമായി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുന്ന ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. എല്ലതുമായ ഈ മക്കൾക്കുള്ളതായ ഹൃദയം നിറഞ്ഞതായ നന്ദിയും ഒപ്പം ഗാഢമായ സ്വാഗതവും ശ്രേഷ്ഠ ബാബാതിരി മനസ്സിൻ്റെ തൃപ്പാദത്തിങ്ങൾ സമർപ്പിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് അഭിമന്യ ഇടവ മത്രാപുരോഹിത യൂഹാനന്മാർ മിലിത്തിയസ് മത്രാപുരോഹിത തിരുമിനിസുകൊണ്ടാണ്. അഭിമന്യ പിതാവ് ഈ ഇടവയ്ക്കെന്നും താങ്ങും തണലുമാണ്. ഇതിൻ്റെ ഓരോ കല്ലിലും തിരുമേനിയുടെ ശബ്ദം ധ്വനിക്കുന്നു എന്നുള്ളതാണ് ഈ കടന്നു വന്നിരിക്കുന്ന മഹാ സമൂഹം നമ്മെ അത് അനുസ്മരിപ്പിക്കുന്നത്. ഇടവയ്ക്കെന്നും താങ്ങും തണലുമായി അനുഗ്രഹങ്ങളും ഒത്താഴ്ചകളും വേണ്ട ഉപദേശങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതായ അഭിമന്യ പിതാവായ യൂഹാനോ മിലിത്തിയസ് മത്രാപുരോഹിതന്റെ തൃപ്പാദത്തിങ്കിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം സമർപ്പിക്കുന്നു. ആശംസകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നത് കണ്ടനാടിന്റെയും തൃശ്ശൂർ ഭദ്രാസനത്തിന്റെയും അഭിമന്യ പിതാവായ മാത്യൂസ് മാർ ഇവാനിയസ് മത്രാപുരോഹിത തിരുമേനിയ. ശ്രേഷ്ഠ ഭാവാദന മനസ്സുകൊണ്ട് അഭിമന്യ പിതാവിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയുണ്ടായി. വിശ്രമത്തിൽ ആയിരുന്നിട്ട് പോലും ഈ ഇടവയെ ഏറെ സ്നേഹിക്കുകയും ഏറെ കരുതുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അഭിമന്യ പിതാവാണ് മോറിവാനിയസ് തിരുമേനി. തൻ്റെ ക്ഷീണമൊക്കെ മാറ്റിവെച്ച് റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യങ്ങൾ പോലും ഈ ഇടവ മക്കളെ, ഈ കൊച്ചു കുടുംബത്തെ, അവർ നൽകുന്ന സ്നേഹത്തെ, പിതാക്കന്മാരുള്ള ഭക്തി ആദരവുകൾ
എന്നും പിതാക്കന്മാരുടെ ആ സ്മരണയിൽ ഉള്ളതുകൊണ്ട് ഓടിയെത്തി അനുഗ്രഹിച്ചു നന്ദിയോടെ മക്കൾ ഓർക്കുന്നു. വളരെ വിനയത്തോടെ ശ്രേഷ്ഠതാവായിരിക്കുന്ന മൗറിവാനിയ സിനിമയെ ഈ ഇടവക സമ്മേളനത്തിലേക്ക് സവിനയം സമർപ്പിച്ചു സ്വാഗതം സമർപ്പിക്കുന്നു. അഭിമന്യ പിതാവായ ഗീവർഗീസ് മാർ ദേവനാസി തിരുമേനി എപ്പോഴും ഇടവക താങ്ങും തള്ളലുമാണ്. തിരുമേനി കഴിഞ്ഞ ദിവസം വരെയും ഹോസ്പിറ്റലിൽ അറസ്റ്റിലായിരുന്നു. ഇന്ന് പറയാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഈ കൊച്ചു ഇടവയെ കാണുമ്പോൾ തൻ്റെ രോഗവും ഭാരവും ഒക്കെ മറന്നുകൊണ്ട് ഓടിയെത്തുവാൻ തക്കോണം ദൈവം കഴിഞ്ഞ രാത്രി തന്നെ മഞ്ഞനിക്കര തീരത്ത് എത്തിയച്ചു എന്നുള്ളത് നന്ദിയോടെ ഓർക്കട്ടെ. അഭിമന്യ തിരുമേനിയും കടന്നു വന്ന് അനുഗ്രഹിച്ചു. അഭിമന്യ പിതാവിനെയും ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തിന് കടന്നു പോകണം എന്നുള്ളത് കൊണ്ട് കടന്നുപോയി ഏറെ വിനയത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പിതാവായ കുര്യാക്കോസ് മാർസേവരി സിനിമേനെ ഈ ഇടവകയിൽ ശമാശനായി അച്ഛനായി കടന്നു വന്ന ഈ മക്കളുടെ സ്നേഹവും ബഹുമാനവും ഏറെ പിടിച്ചു പറ്റിയതായ അഭിമന്യ തിരുമേനി ഏറെ തിരക്കിട്ട പ്രോഗ്രാമിടയിൽ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലെ തീരത്ത് കടന്നു വന്നതേ ഉള്ളൂ. ഈ മക്കളോടുള്ള കരുതല സ്നേഹം അഭിമന്യ പിതാവ് എവിടെയെത്തി അനുഗ്രഹിക്കുന്നു. അഭിമന്യ പിതാവായ കുര്യാക്കോസ് സേവരി സിനിമേനെ ഈ ഇടവകയിലേക്ക് വളരെ വിനയത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് ഇടവ മക്കൾ സമർപ്പിക്കുന്നതായ ഡയറക്ടറി പ്രകാശനം ചെയ്യാം എന്ന് സമ്മതിച്ചിരിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ജല വനവിഭവ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുടെയാണ്. അദ്ദേഹം തിരക്കിട്ട പ്രോഗ്രാമിനിടയിൽ ആയതുകൊണ്ട് യോഗം കഴിഞ്ഞു എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേതൃത്വം നൽകി സംസ്ഥാനത്തെ ഭരിക്കുന്നതായ എത്രയും ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുടെയും ഈ യോഗത്തിലേക്ക് വളരെ വിനയത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവക സാധുജന സംരക്ഷണ ഫണ്ട് ഇന്ന് തുറക്കുകയാണ് ദേവാലയ പ്രതിഷ്ഠയോടുകൂടി. ഇന്ന് കഴിഞ്ഞ നാളുകൾ അനേക ദൈവമക്കളെ സഹായിച്ചു. ഇന്ന് ഇടവകയ്ക്ക് പുറത്തുള്ളതായ മറ്റുള്ള സാധനങ്ങളെ സംരക്ഷിക്കുവാൻ ഈ വലിയ ദിവസം അതിനുവേണ്ടി വിനിയോഗിക്കാൻ തക്കവണ്ണം തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിരുന്നത് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അവരുകളാണ്. എന്നാൽ ഡൽഹിയിലേക്ക് കടന്നു പോകേണ്ടതായ പെട്ടെന്നുള്ളതായ പ്രോഗ്രാം കടന്നുകൊണ്ട് അദ്ദേഹം വരാൻ സാധിക്കാതെ പോയി. അദ്ദേഹത്തെയും വളരെ വിനയത്തോടെ ഈ യോഗത്തിലെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് യോഗത്തിന് ഏറെ അനുഗ്രഹങ്ങൾ ചെരുവാൻ തക്കോണം കടന്നു വന്നിരിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ തിരുവനന്തപുരത്തിലെ ഏറെ ശ്രേഷ്ഠതയോടെ സത്യഗ്രഹമായി സേവനം അനുഷ്ഠിക്കുന്നതായ ബഹുമാനപ്പെട്ട കുംഭക്കേട്ടച്ചനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഹോളി ഏഞ്ചൽ സ്കൂളിന്റെ മാനേജർ കൂടിയാണ്. കഴിഞ്ഞ നാളുകളിടവേ ഏറെ സ്നേഹിക്കുകയും എപ്പോൾ വിളിച്ചാലും ഓടി നടന്നു വന്ന കൈത്താങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു. നന്ദിയോടെ ഓർക്കട്ടെ. വളരെ വിനയത്തോടെ ഇത്രയും ബഹുമാനപ്പെട്ട തോമസ് കുപ്പുക്കട്ടച്ചനെയും യോഗത്തിലെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കും നടന്നു വന്നിരിക്കുന്നത് പരിശുദ്ധ സഭയുടെ തമ്പുരാസനത്തിന്റെ നേതൃത്വം നൽകി അനുഗ്രഹിക്കുന്നതായ ബഹുമാനപ്പെട്ട കോശി പി ജോർജ് അച്ഛനാണ്. എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഏറെ കാര്യങ്ങളും അനുഗ്രഹങ്ങളും ചേർന്നിരുന്നതായ ബഹുമാനപ്പെട്ട കോശി അച്ഛനെയും വളരെ വിനയത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഗ്രാമ പഞ്ചായത്തിന്റെ ബ്ലോക്ക് തല പ്രസിഡന്റ് ശ്രീമതി ജാനകി അവറുകള് അദ്ദേഹത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പിലൂടെ ഈ ദേശത്തിന് ചുക്കാൻ പിടിക്കുവാൻ തക്കോണം ബ്ലോക്ക് തലത്തിൽ ഈശ്വരൻ അനുവദിച്ചു അനുഗ്രഹിച്ചു. ഇന്ന് ഇടവക അദ്ദേഹത്തെ മാനിക്കുകയാണ്. അദ്ദേഹത്തോട് ഈ ഇടവകയ്ക്ക് ഏറെ കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. വളരെ വിനയത്തോടെ യോഗത്തിലെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഗ്രാമപഞ്ചായത്തിന് ചുക്കാൻ വഹിക്കുവാൻ തക്കോണം ഈശ്വരൻ അനുഗ്രഹിച്ച് കരഞ്ഞതായ ഒരു മാന്യ വ്യക്തിയാണ് ശ്രീ കെ തങ്കപ്പൻ അവറുകള്. അദ്ദേഹത്തിന് തൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ആദ്യ കാലഘട്ടത്തിൽ തന്നെ തൻ്റെ ദേശത്ത് തന്നെ വളരെ ജനങ്ങൾ ചേർന്നുകൊണ്ട് ഹാർദവമായ സ്വാഗതം അർപ്പിക്കുന്ന ഈ വേളയിൽ ഈ ഇടവകയ്ക്ക് ആശംസ അർപ്പിക്കുവാനും ഈ മക്കളുടെ സന്തോഷത്തിൽ പങ്കീരം കടന്നു വന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ നായകൻ ബഹുമാനപ്പെട്ട തങ്കപ്പൻ അവരുടെയും വളരെ വിനയത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ ശ്രീ സുധാകരൻ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട നാളുകൾ തൊട്ട് പള്ളി പണി അതിൻ്റെ അവസാനഘട്ടത്തെത്തിയ എല്ലാ ദിവസവും ഓരോ നിമിഷവും ഇതിലെ ഒരു അംഗത്തെ എന്ന പോലെ കടന്നു വന്ന് ഏറെ കാര്യങ്ങൾ പങ്കിടുകയും ഏറെ കൈതാങ്ങളുടെ ഉത്താശകൾ നൽകിയിട്ടുണ്ട്. നന്ദിയോടെ ഓർക്കട്ടെ. അദ്ദേഹത്തെയും വളരെ വിനയത്തോടെ ഈ യോഗത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സഭയുടെ
ട്രസ്റ്റി, ബഹുമാന്യ ട്രസ്റ്റി എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ വിനയത്തോടെ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വന്നിയാർന്നിരിക്കുന്ന വന്നിയറമ്പാശൻ, വന്നിയ ബിസ്കോപ്പ് അച്ഛന്മാര്, വന്നിയ വൈദിക ശ്രേഷ്ഠർ, എത്ര നന്ദി പറഞ്ഞാലും ഈ ഇടവകയ്ക്ക് എന്നും ഓർക്കപ്പെടാനുള്ള മാന്യ വ്യക്തികളാണ്. ഈ മക്കളെ എന്നും സ്നേഹിക്കുകയും എല്ലാവർക്കും തട്ട ഇടവകയോട് ഏറെ കരുതലും സ്നേഹമുണ്ട്. എല്ലിയച്ഛന്മാർക്കും ഈ കൊച്ചു കുടുംബം ഏറെ ശ്രേഷ്ഠതയോടെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുള്ളത് ഈ സമൂഹം വിളിച്ചിരിക്കുന്ന സാക്ഷ്യമാണ്. വന്നിയ പിതാക്കന്മാരെ എല്ലാവരെയും ഈ യോഗത്തിലെ വളരെ വിനയമായി നീതിയോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശാരേന്ദൂരയുമായി ഭദ്രാസനത്തിന്റെ കൊല്ലത്തു നിന്നും നിരണത്തു നിന്നും കമ്പോൾ നിന്നും അനേക ഇടവുകളെ പ്രതിനിധീകരിച്ച് അനേക ദൈവം മക്കളെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഓടിയെത്തി ഏറെ സന്തോഷമുണ്ട്, ഏറെ നന്ദിയുണ്ട്. ഈ മക്കളോട് ഇടവയോടെ കാട്ടിത്തരുന്നതായ എല്ലാ സ്നേഹ ആദരവുകൾക്കും ഈ ഇടവക എന്നും ഇക്കാലവും കടപ്പാടുണ്ട്. എല്ലാ മക്കളെയും വളരെ വിനയത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അഭിവന്ന തിരുമേനിമാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് എന്റെ ചുമതല. റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. തട്ട സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നിർമ്മാണ സംക്ഷിപ്ത റിപ്പോർട്ട്. ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷപീഠം അലങ്കരിച്ച് അനുഗ്രഹിക്കുന്ന അഭിവന്ദ്യ പിതാവായ മോറാൻ യുഹാനാൻ മിലറ്റോസ് മെത്രോപൊലിത്ത തിരുമേനി പരിശുദ്ധ സുറിയാനി സഭയുടെ അമരക്കാരനായിരുന്ന സുധീര നേതൃത്വം നൽകി ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനി, പരിശുദ്ധ സഭയെ അനുഗ്രഹിച്ച് മേയിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, കേരള സംസ്ഥാന ജല വന വിഭവ പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളെ, നമ്മുടെ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരെ, വന്യ റമ്പാച്ചന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, മാന്യ മഹാജനങ്ങളെ, ഇന്നേക്ക് 50 വയസ്സ് തികയുന്ന തട്ട സെന്റ് മേരീസ് യാക്കോബ സുറിയാനി പള്ളിയുടെ ലഘുചരിത്രം, ദേവാലയ പുനർനിർമ്മാണ റിപ്പോർട്ടും അവതരിപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പരിശുദ്ധ അന്തോക്യ സിംഹാസന പിൻഗാമികളായ തട്ടയിലെ പൂർവ്വപിതാക്കന്മാർ തുമ്പമൺ സെന്റ് ജോർജ് സിംഹാസന പള്ളിയിലാണ് കൂടി നടന്നിരുന്നത്. കാലക്രമേണ തട്ടയിൽ ഒരു പള്ളി സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആയതിലേക്ക് കോട്ടയം, കൊല്ലം, തുമ്പമൺ, നിരണം, ഭദ്രാസന ഇടവുകളുടെ മിഖായേൽ മാർ ദിവാനിയസ് തിരുമനസിലേക്ക് പുളത്തങ്കലോട്ട് വീട്ടിൽ പരേതയായ ശ്രീമതി ഏലിയ മക്കോര ദാനമായി നൽകിയ സ്ഥലത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ 1995 താൽക്കാലിക പള്ളി സ്ഥാപിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഇറിഗേഷൻ മിനിസ്റ്റർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം. അദ്ദേഹം ജനനം കൊണ്ട് തിരുവഞ്ചൂർക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് അടൂർക്കാരനാണ്. ഇവിടുത്തെ ഇരിക്കുന്ന ഓരോരുത്തരും അദ്ദേഹത്തിന് പേര് ചൊല്ലി വിളിക്കത്തക്കണം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമ്മോടുള്ള സ്നേഹത്തിന്റെ കൂടുതലോടാണ് അദ്ദേഹം ഇവിടെ ഓടിയെത്തിയത്. ഈ യോഗത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ആയിരത്തി 1995 താൽക്കാലിക പള്ളി സ്ഥാപിച്ച് ആരാധന ആരംഭിച്ചു. നിവേദനത്തിൽ ഏബ്രഹാം മാർ ക്ലീമിസ് മെത്രോപൊലിത്ത തിരുമനസുകൊണ്ട് ഈ ദേവാലയത്തിന്റെ കൂതാശകർമ്മം നടത്തി അനുഗ്രഹിച്ചു. സെമിത്തേരിയുടെ ആവശ്യത്തിലേക്ക് വടശ്ശേരിയിൽ ശ്രീമതി മറിയാമ്മ 10 സെന്റ് സ്ഥലം ദാനമായി നൽകി. സഭയിൽ ബിന്നിപ്പുണ്ടായപ്പോൾ പള്ളി സർക്കാരിൽ നിന്ന് പൂർത്തി റിസീവർ ഭരണത്തിലായി. സംബോധനകൾ ഞാൻ ചുരുക്കുകയാണ്. അഭിവന്യപിതാവായ അധ്യക്ഷൻ തിരുമേനി, അഭിവന്യപിതാക്കന്മാരെ, കേരളത്തിന്റെ അഭിമാനവും തെക്കൻ പ്രദേശങ്ങളുടെ പ്രകാശവുമായ ഇത്രയും ബഹുമാനപ്പെട്ട മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകൾ, ദേശത്തെ പഞ്ചായത്ത് വിവിധ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായി ഈ അധ്യക്ഷവേദിയെ അനുഗ്രഹിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങൾ, വന്യ റമ്പാച്ചൻ, വന്യ കോറപ്പിസ്കോപ്പാച്ചന്മാർ, സഭയുടെ അഭിമാനങ്ങളായ ബഹുമാനപ്പെട്ട വൈദികർ, ശമാശന്മാർ, അനുഗ്രഹീതരായ ദൈവമക്കൾ,
ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അനവധി പരിപാടികളുള്ളതിൽ നിന്ന് ഒരു സമയം അടർത്തിയെടുത്ത് സഭയോടും തെക്കൻ ഭദ്രാസനങ്ങളോടും പ്രത്യേകിച്ച് ഈ ദേശത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ അതിരറ്റ സ്നേഹം മുഖാന്തരം ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന നമുക്ക് അനുഗ്രഹവും അലങ്കാരവുമായി തീർത്തിരിക്കുന്നു. അദ്ദേഹത്തെ ആദ്യമായി നന്ദിയോട് സ്മരിക്കട്ടെ. പ്രകൃതി പല വികൃതികളും ഇന്ന് ഉച്ച കഴിഞ്ഞ നേരത്ത് പ്രകടിപ്പിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഈ ദേശത്ത് നല്ല അന്തരീക്ഷം നൽകി ദൈവം അനുഗ്രഹിച്ചു. വെയിലുമില്ല, മഴയുമില്ലാത്ത പല പ്രദേശത്തും ചെറിയ തോതിൽ മഴ പെയ്തപ്പോൾ ഈ ഘോഷയാത്രയ്ക്ക് ദൈവം നിയന്ത്രണം നൽകി, പ്രകൃതിയെ നിയന്ത്രിച്ച് നമ്മെ അനുഗ്രഹിച്ചു. ദൈവത്തെ സ്തുതിക്കാം. ഞാൻ സന്തോഷത്തോടെ മുമ്പോട്ട് നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഇടവക നന്ദിയോട് സ്മരിച്ചിട്ട് ശുദ്ധ ദൈവമാതാവിൻ്റെ തൃക്കരങ്ങൾ ചുംബിച്ചിട്ട് ആണിപ്പഴുതുകളുള്ള എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തൃക്കരം ചുംബിച്ചിട്ട് മാനപ്പെട്ട മന്ത്രി എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കുന്ന പിതാക്കന്മാരുടെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ പൊതുസമ്മേളനം കർത്താവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതായി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠ പിതാവ് ഭദ്രദീപം കൊളുത്തി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ശ്രേഷ്ഠ പിതാവിന്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസ്സിനോടുള്ള നന്ദി ഭക്തി ആദരവുകൾ വളരെ വിനയത്തോടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷപ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊരുത്ത അഭിമന്യ യോഹാനോന്മാർ മിലിത്യോസ് തിരുമേനിയെ വളരെ വിനയത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അവിടെ തന്നെയാണോ അവർക്ക്? ഞാൻ അവിടെ തന്നെ അവിടെ ഞാൻ മേടിച്ചോളാം. ഓക്കെ. ശ്രേഷ്ഠരായ ജനപ്രതിനിധികളെ, കോർപ്പിസ്കോപ്പ് അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ചെമ്മാശന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, എൻ്റെ ഈ ശബ്ദം മിക്കവാറും ഈ സ്ഥലത്ത് കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും ചുരുക്കി വളരെ മിതമായ രീതിയിൽ സംസാരിച്ചിട്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തെ യോഗം വളരെ വേഗത്തിൽ അവസാനിക്കേണ്ടതുണ്ടെന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചു. പള്ളിയുടെ മുഴുവൻ അഭിഷേകം മണിക്കൂറുകൾ നീളുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ യോഗം അവസാനിക്കേണ്ടതുണ്ട്. ഞാൻ തന്നെ അതിനെ മാതൃകയാണ്. തട്ടാ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി, മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെയും ദുബോൺ ഭദ്രാസനത്തിൻ്റെയും തെക്കൻ ഭദ്രാസനങ്ങളുടെയും അഭിമാനമാകുന്നു. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം വളരെ ചുരുക്കമായി റിപ്പോർട്ടർ അവതരിപ്പിച്ച ബഹുമാന്യനായ ട്രസ്റ്റി ഇവിടെ പറയുകയുണ്ടായി, വായിക്കുകയുണ്ടായി. പുണ്യശ്ലോകനും പരിശുദ്ധനുമായ മലങ്കരയുടെ മിഖായൽമാർ ദിവന്നാസ് ശ്രീമേനിയെ ഓർക്കുന്നു. ഈ ദേവാലയം മാത്രമല്ല, പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടത്തിൽ യാതൊരു ജീവിത സൗഭാഗ്യങ്ങളും ആസ്വദിക്കാതെ ഈ ഭദ്രാസനത്തിൽ അങ്ങോളം ഇങ്ങോളം കാൽനടയായി നടന്ന് ആ പുണ്യപിതാവ് സ്ഥാപിച്ചതായ ദേവാലയങ്ങളാണ് ഈ ഭദ്രാസനങ്ങളിലെ മഹാഭൂരിപക്ഷം ദേവാലയങ്ങളും. ഇന്നത് സത്യവിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് പുരോഗതി പ്രാപിച്ച്
വലിയ ദേവാലയങ്ങളായി മാറി രൂപാന്തരപ്പെട്ട് ആത്മീയമായി വളർച്ച പ്രാപിച്ചു എന്ന് കാണുമ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് മാത്രമല്ല മൺമറഞ്ഞവരായ ഇതിൻ്റെ സ്ഥാപകരായ പുണ്യപിതാക്കന്മാരുടെ ആത്മാക്കള് ആനന്ദിക്കുന്നു. അവര് ആനന്ദാശ്രുക്കളെ പുഴിക്കുകയാണ്. അവരുടെ പിന്മുറക്കാര് വീറോടും വൈരാഗ്യത്തോടും കൂടി വിശ്വാസ തീഷ്ണതയിൽ മുന്നേറുന്നത് കാണുമ്പോൾ ആ പരിശുദ്ധനായ മിഖായിൽ മാർ ദിവനാസോ സിരിമേനിയുടെ ഓർമ്മയിലെ ഒരിക്കൽ കൂടി അഭയപ്പെടുന്നു. ഈ ദേവാലയം സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ 70s സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തിന്റെ കീഴിൽ ഉറച്ച നിലപാടെടുത്ത് എല്ലാവിധമായ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ തയ്യാറെടുത്തതായ ദേവാലയങ്ങളിൽ ഒന്നാകുന്നു തട്ട സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി. അഭ്യഞ്ജനായ തിരുമേനിക്കാരൻ സ്നേഹന്ധിയായ കുമ്പകാട്ടൻ ഈ വേദിയിലുള്ള ത്രിതല പഞ്ചായത്ത് സമിതിയിൽപ്പെട്ട സഹോദരങ്ങളായ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഭാവിശ്വാസികളായ അമ്മമാരെ, സഹോദരിമാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, സമയം വളരെ ചുരുക്കണം എന്ന് പറഞ്ഞത് ഞാൻ കൃത്യമായി പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അതുകൊണ്ട് കൂടുതൽ ഒട്ടും സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നുവല്ല. മാത്രമല്ല, ഇന്നെൻ്റെ ശാരീരികാവസ്ഥ വെച്ച് എനിക്കിന്നൊരു പബ്ലിക് യോഗത്തിൽ പ്രസംഗിക്കാൻ പറ്റാത്തതാണ്. ഡോക്ടർ പോകരുത് എന്ന് പറഞ്ഞതാണ്. ശ്രേഷ്ഠ കാതലിക്ക ബാബ തിരുമേനി നമ്മുടെ നാട്ടിൽ എഴുന്നള്ളും പോവും. ഞാനിവിടെ വരേണ്ടത് എൻ്റെ ഒരു കടമയായി ഞാൻ എടുത്തത് കൊണ്ടാണ്. ഡോക്ടർ എന്ത് പറഞ്ഞാലും ശരി, ഈ നിമിഷത്തേക്ക് അത് ബാധമാവില്ല എന്നൊരു നിലപാടെടുത്ത് ഞാനും വന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാനതുകൊണ്ട് വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ബഹുമാന്യനായ ട്രസ്റ്റി ശ്രീ സെവോ അവർഗൻ റിപ്പോർട്ടിൽ ഇതിൻ്റെ പശ്ചാത്തലമെല്ലാം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വേദിയിൽ വരുന്നതിൽ തന്നെ അത്ഭുത പ്രവർത്തനങ്ങളുടെ സിദ്ധി ലഭിച്ചിട്ടുള്ള കന്യാമറിയാമിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം പുതിയ രൂപത്തിലും ഭാവത്തിലും ഈ പ്രദേശത്ത് പ്രകാശം ചെയ്യും എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല. ഞാൻ മണർകാട് പള്ളിയുടെ തൊട്ടടുത്തു ജനിച്ച ഒരു വ്യക്തിയാണ്. കന്യാമറിയാമിൻ്റെ അത്ഭുത സിദ്ധിയെക്കുറിച്ച് ചെറുപ്പം മുതൽ നേരിട്ട് എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കേണ്ടതേയില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ ഒരു ഏകീകരണം ഉണ്ടാക്കാറുണ്ട്. നമ്മൾക്ക് പോകാനുള്ള പരിധികൾ നിർണയിക്കുക, ആ ലക്ഷ്മണരേഖ കടക്കരുത് എന്ന് നിർബന്ധ ബുദ്ധി വെക്കുക, സ്വഭാവശുദ്ധിയോടുകൂടി ജീവിക്കണം എന്നൊരു ചിന്ത ഉണ്ടാവുക, നമ്മളെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നേരിട്ട് നോക്കുവാനും നിരീക്ഷിക്കുവാനും വ്യക്തികളില്ല എങ്കിൽ പോലും നമ്മളുടെ മേൽ നന്മയിലേക്ക് പോകുന്നതിനുള്ള സമ്മർദ്ദ ശക്തിയായി നിൽക്കുക, അതെല്ലാം ദൈവവിശ്വാസത്തിൻ്റെ പ്രത്യേകത. ആ ദൈവവിശ്വാസം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു സമൂഹം മുഴുവൻ സാംസ്കാരിക സമ്പന്നന്മാരായി വരുന്നു എന്നുള്ളതാണ്. ആ സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് പോകുവാനോ അപകടങ്ങളിൽ പോയി വീഴുവാനോ നമ്മളെ ഒരിക്കലും നിർബന്ധിക്കരുത് എന്ന്, സാത്താൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കാത്ത ഒരാളും ഉണ്ടാവില്ല എന്നെനിക്കറിയാം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നതേയില്ല. ഞാൻ ഈ ദേവാലയത്തിന് എല്ലാ വിധത്തിലുമുള്ള അതിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകും എന്നെനിക്കറിയാം. അത് ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്ദ്യ കാതിലിക്ക ബാബ തിരുമേനി, എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും വിനയത്തിൻ്റെ സ്വരത്തിൽ ഒരു വിനീതനായ വ്യക്തി എന്നുള്ള രൂപത്തിൽ ഞാൻ അതിനെല്ലാം സന്തോഷപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു. ഈ ഇടവേളയുടെ സംക്ഷിപ്ത രൂപം അടങ്ങിയതായ ടെലിഫോൺ ഡയറക്ടറി ആരാധനായ മന്ത്രി ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ
കെ കെ കൊച്ചുകോശി അവരെ ക്ഷണിക്കുന്നു. ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ശ്രേഷ്ഠ ബാബ തിരുമേനി, അഭിനന്ദനായിരിക്കുന്ന അധ്യക്ഷൻ തിരുമേനി, അഭിനന്ദ പിതാവായ സവേറിയോസ് തിരുമേനി, എത്രയും ബഹുമാനപ്പെട്ട മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വിദേശ പഞ്ചായത്തിൻ്റെ മെമ്പറും മെമ്പേഴ്സുമായിരിക്കുന്ന ശ്രീമതി സി എൻ ജാനകി, ശ്രീ കെ തങ്കപ്പൻ, ശ്രീ കെ സുധാകരൻ, വേദിയിൽ ഉപേക്ഷനായിരിക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, വന്നിരായിരിക്കുന്ന കോർബിസ്കോപ്പന്മാരെ, വന്നിരായിരിക്കുന്ന റബാച്ചന്മാരെ, വന്നിരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഈ പരിശുദ്ധ ഇടവകയുടെ വികാരിമാരും കൈകാരന്മാരും കമ്മിറ്റി അംഗങ്ങളുമടങ്ങുന്ന ഭരണസമിതി അംഗങ്ങളെ, ഷെവലിയാർമാർ, കമാൻഡർമാർ തുടങ്ങി ഈ സമ്മേളനം സമ്പുഷ്ടമാക്കി തീർക്കുവാൻ കടന്നു വന്നിട്ടുള്ള ബഹുമാന്യരായ വ്യക്തികളെ, മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളുമായിരിക്കുന്ന ഞങ്ങളുടെ ആത്മീയ വാത്സല്യ ഭാചനങ്ങളായിരിക്കുന്ന ദൈവമക്കളെ, കുറവുകളെ പരിഹരിക്കുന്നവളായ അമ്മയുടെ സന്നിധാനത്തിലാണ് നാം നിലകൊള്ളുന്നത്. ജോർജ് സൈബുവിന് ഈ ഇടവക നൽകുന്നതായ മംഗളപത്രം 2003-2004 വർഷത്തെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ 30 വയസ്സിന് താഴെയുള്ള ഏറ്റവും നല്ല ദന്ത ഡോക്ടർക്കുള്ള ഡോക്ടർ രത്തൻ എച്ച് ഡോക്ടർ അവാർഡ് നേടിയ ഈ ഇടവകയുടെ അഭിമാനമായ സ്റ്റാർലാൻഡിൽ ശ്രീ പി ജോർജ് സൈബുവിൻ്റെ മകൻ ഡോക്ടർ നിർമ്മൽ ജോർജ് സൈബുവിന് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും നേരുന്നു. ആതുര സേവനരംഗത്ത് ശോഭിക്കുവാനും അതിലൂടെ പ്രശസ്തിയുടെ ഉന്നതങ്ങളിലേക്ക് കയറുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ മംഗളാശംസകളും ഒരിക്കൽ കൂടി ഇടവയ്ക്ക് വേണ്ടി നേർന്നുകൊണ്ട് ഈ മംഗളപത്രം ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഡോക്ടർ നിർമ്മൽ സൈബുവിന് നൽകുന്നു എന്ന് ഇടവയ്ക്ക് വേണ്ടി ഫാദർ ജെയിംസ് ജോർജ് വികാരി, ഫാദർ റോയ് ചാക്കോ സഹവികാരി. ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷൻ അഭിനന്ദനായ മോർ മിലിറ്റോസ് യുഹാനോൻ തിരുമനസ്സുകൊണ്ട്, മോർ ഇവാനിയോസ് മാത്യൂസ് തിരുമനസ്, ഡിസ്ട്രിക്ട് കളക്ടർ, ഈ വേദിയിലെ സ്റ്റേജിലെ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠര്, ജനപ്രതിനിധികള്, എല്ലാ പ്രിയപ്പെട്ട മന്ദിരായ കോറപ്പിസ്കോപ്പന്മാര്, വൈദികരെ, ശമ്മാശന്മാര്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, എത്ര
എത്രമാത്രം സന്തോഷത്തോടും ദൈവ സ്തുതിപ്പുകളോടും കൂടെ നാം എല്ലാവരും ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എത്രയും വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഈ തട്ട സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വികാരിയച്ഛന്റെയും സഹവികാരിയുടെയും പള്ളി ട്രസ്റ്റി സെക്രട്ടറിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ പള്ളി കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ വിവിധ ആത്മീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ തട്ടയിലെ സെന്റ് മേരീസ് പള്ളി ഇടവകയിലെ ഓരോ അംഗങ്ങളും അവരുടേതായ പ്രാർത്ഥനയും സമയവും സമ്പത്ത് പണവും എല്ലാം മാറ്റി ശാരീരികമായ അധ്വാനവും ഒക്കെയായി കഷ്ടപ്പെട്ട് ഈ ദേവാലയം പുതുക്കി പണിത് അതിന്റെ വലിയ സന്തോഷത്തിന്റെ നിറവിലാണ്. അതിന് നേതൃത്വം കൊടുത്ത അഭിവിന്ദനായ മോർ മീലിത്തോസ് തിരുമേനിയെയും ഇവിടുത്തെ നമ്മുടെ പ്രിയമുള്ള വികാരിയച്ഛനെയും സഹവികാരിയച്ഛനെയും എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി ആദ്യം തന്നെ അനുമോദിക്കട്ടെ. വലിയ സന്തോഷമാണ്. നമ്മൾ ഒരുപാട് അധ്വാനിച്ചു കഴിഞ്ഞ് അത് വിതയ്ക്കുന്നവനെ കൊയ്യുവാനായിട്ട് വരുമ്പോൾ അവന്റെ സന്തോഷം അത് അവാച്യമാണ്, വാക്കുകൾക്കപ്പുറമാണ്. ഇന്ന് ഈ ദേവാലയത്തിലേക്ക് തലയുയർത്തി കുന്നുംപുറത്ത് തലയുയർത്തി നിൽക്കുന്ന പരിശുദ്ധ മാതാവിന്റെ നാമം വഹിക്കുന്നതായ തട്ട സെന്റ് മേരീസ് ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്ത നാം ഓരോരുത്തർക്കും ഇത്രമാത്രം അഭിമാനത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മുടെ അധ്വാനത്തിന് തക്കവണ്ണം തീർച്ചയായിട്ടും നൽകുമെന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. ആ വലിയ നിങ്ങളുടെ വലിയ സന്തോഷത്തില് ഞങ്ങളും പങ്കുചേരട്ടെ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പന്തവത്തെ കേക്കര വില്ലേജിലെ തട്ട എന്ന് പറയുന്ന ഈ ഈ പ്രദേശത്തെ നാനാവിധ ജനങ്ങൾക്കും എല്ലാ മതവിശ്വാസപ്പെട്ട ജനങ്ങൾക്കും ഇന്ന് ഒരു സന്തോഷത്തിന്റെ ദിനമാണ്. ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെ പാതയിൽ നിശ്ചയമായും ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവത്തിന് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരു നാടിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഭൗതികമായ വികസനം മാത്രമല്ല, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതികമായ വളർച്ച കൊണ്ട് മനുഷ്യൻ ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കം ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ ഇതുപോലെയുള്ള ഇത്തരത്തിലുള്ള ദേവാലയങ്ങൾ, സെന്റ് മേരീസ് ദേവാലയം പോലെയുള്ള ദേവാലയങ്ങൾ ഉണ്ടാകുന്ന നിശ്ചയമായും മനുഷ്യന് ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കേന്ദ്രമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഈടിയുടെ മുകളിൽ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, അതാണ് ഒന്നാം സമ്മാനം. നമ്പർ ഭാഗ്യ നമ്പരായി മൂന്നാം സ്ഥാനം ഭാഗ്യ നമ്പരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 1784. ആ നമ്പർ ഉള്ളതായ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാം. സെക്കൻഡ് പ്രൈസ് ആണ് ഇപ്പോൾ അടുത്ത നറുക്കെടുപ്പ്. രണ്ടാം സമ്മാനം 1911 എന്ന നമ്പറിൽ ലഭിച്ചിരിക്കുന്നു. അടുത്തതാണ് ഒന്നാം സമ്മാനം. ഈ ബൈക്ക് ആര് സ്വന്തമാക്കും എന്ന് ഇപ്പോൾ അറിയാം. ഇരുപത് 10 എന്ന നമ്പർ. 2010 എന്നുള്ളതാണ് ഒന്നാം സമ്മാനം. ഈ നമ്പറുകളുടെ
ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്റ്റേജിലേക്ക് കടന്നു വരണം എന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഇതിന്റെ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ നിർവഹിച്ചതായ മിസ്റ്റർ മുരളി കൺസൾട്ടിംഗ് എഞ്ചിനീയർ ആണ് അദ്ദേഹം. മിസ്റ്റർ മുരളി, അടുത്തത് ആർക്കിടെക്ചർ എഞ്ചിനീയർ രാജൻ ടി രാജൻ, അദ്ദേഹത്തിന് ഇടവകയുടെ ആർക്കിടെക്ചർ എഞ്ചിനീയർ ടി രാജൻ, നമ്മുടെ ബഹുമാനായ ജില്ലാ കളക്ടർ ശ്രീ എ ജെ രാജൻ, പ്രിയ ബഹുമാനപ്പെട്ട കോശിയച്ഛൻ, പ്രിയ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, 2024 December 25 ഒരു ചെറിയ ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടി ഞാൻ ഈ ദേവാലയത്തിൽ വരികയുണ്ടായി. അന്ന് ഈ ദേവാലയം വളരെയധികം അപൂർണമായിട്ട് ഇങ്ങനെ ഇവിടെ പണി തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഇത്രയും വേഗം ഇത്രയും മനോഹരമായി ഈ ദേവാലയം പണി തീർക്കുമെന്ന് അന്ന് ഒരിക്കലും ചിന്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഇത്രയും സമയം കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിമനോഹരമായി വളരെ പരിശുദ്ധമായി പണി തീർത്ത ഈ ദേവാലയത്തിന്, അതിൽ പരിശ്രമിച്ച ഒരുപാട് പേരുണ്ടെങ്കിലും അവയൊന്നും വിളിപ്പിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ പറയുന്ന ദിവ്യകാരുണ്യ സാന്നിധ്യം, കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി വഴിയായിട്ട് ആഘോഷിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇങ്ങനെ ദിവ്യകാരുണ്യ സാന്നിധ്യം, ഈ നാല് സാന്നിധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വീടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ 100 ഇരട്ടി മടങ്ങ് അനുഗ്രഹം ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകും. അതുകൊണ്ടാണ് ദൈവാലയത്തിൽ വന്ന് നാം പ്രാർത്ഥിക്കേണ്ടത്. അന്തരീക്ഷം മുഴുവൻ ആശംസകൾ കൊണ്ട് മുഖരിതമായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഒരുവനായതുകൊണ്ട് ആശംസ വളരെ കുറയ്ക്കേണ്ടത് അഭികാമ്യം എന്ന് തോന്നുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 7:14 പറയുന്നത് പോലെ ഈ ദേവാലയത്തിലൂടെ അനേകർക്ക് ദൈവത്തിന്റെ മുഖം കാണുന്നതിനും അവരവരെ തന്നെ പരിശോധിക്കുന്നതിനും അനുതപിച്ച് ദൈവത്തോട് അടുത്ത് എന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഈ ദേശത്തിനും ഈ ഇടവകയ്ക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ രാജ്യത്തിനും മാതൃകയായി പരിലസിക്കുവാൻ ഈ ദേവാലയം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു.